നമസ്കാരം നാട്ടുകാര്യത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ ഒരാഴ്ചക്കിടെ സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളും വിശകലനവുമാണ് ഇനി അരമണിക്കൂറിൽ കേരളം കണ്ട ജനകീയ മുഖ്യമന്ത്രിമാരിൽ ഒരാൾ ഒരു മനുഷ്യായുസ് മുഴുവൻ നാടിനായും ജനങ്ങൾക്കായും മാറ്റിവെച്ച ജനാധിപത്യ പോരാളി ഒരു വ്യക്തിപരമായ കാര്യം കൂടി പറഞ്ഞു വെച്ചാണ് പരിപാടി തുടങ്ങുന്നത് കേരളത്തിലെ എൻ്റെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ കാലത്തും ഈ ജനകീയ മുഖ്യമന്ത്രിയുടെ ഓരോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അടുത്തറിയാനും ഭാഗമാകാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിഫ് ഹൗസിൽ ഏത് സാധാരണക്കാരനും നേരിട്ടെത്താനും പരാതി നൽകാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അത്തരം സംഭവങ്ങൾ ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്ക് നേരിട്ട് അനുഭവമുണ്ട് ഒരിക്കൽ പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഒരു മാധ്യമ പ്രവർത്തകനോടും അസഹിഷ്ണുത കാണിച്ചിട്ടില്ല അദ്ദേഹവുമായി വ്യക്തിബന്ധം സൂക്ഷിച്ച ഓരോരുത്തർക്കും ഓരോ നല്ല കഥകൾ പറയാനുണ്ടാകും രാഷ്ട്രീയക്കാരും പുതുതലമുറക്കാർക്കുമെല്ലാം ഒരു വലിയ പാഠപുസ്തകമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാട്ടുകാര്യത്തിൻ്റെ ആദ്യ പകുതി ഇത്തവണ പറയുന്നത് ആ വലിയ നേതാവിനെ കുറിച്ചാണ് നാട്ടുകാര്യം പരിപാടി തുടങ്ങി രണ്ടാം എപ്പിസോഡിൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ വിയോഗം വാർത്തയാക്കേണ്ടി വന്നത് വ്യക്തിപരമായും ഏറെ വിഷമമുണ്ടാക്കുന്നതാണ് അദ്ദേഹത്തിനോടുള്ള എല്ലാ ആദരവും അർപ്പിച്ചാണ് ഇന്നത്തെ നാട്ടുകാര്യം തുടങ്ങുന്നത് നാട്ടുകാര്യത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഉമ്മൻചാണ്ടി ജനകീയതയുടെയും സാധാരണത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പര്യായം കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി വിടചൊല്ലിയപ്പോൾ അനാഥമായത് നിരവധി ജീവിതങ്ങളാണ് ആറ് നൂറ്റാണ്ട് കാലം സാധാരണക്കാരന് വേണ്ടി ജീവിച്ച് ഒടുവിൽ സ്വയം ജീവിക്കാൻ മറന്നുപോയ ഒരു അസാധാരണ പോരാളി ജൂലൈ 18 ചൊവ്വാഴ്ച കേരളക്കര പുലർന്നത് ദാരുണ വാർത്ത കേട്ടാണ് ഉമ്മൻചാണ്ടി എന്ന ആ വലിയ തണൽ ഓർമ്മയായി വാർത്തയുടെ പിന്നാമ്പുറ കഥകൾ കാണാം പക്ഷേ ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ വിശ്വാസമാണ് ഇതെൻ്റെ കൂടെ ഗവൺമെൻറ്റാണ് എൻ്റെ കൂടി സംരക്ഷണത്തിലാണ് ഇവിടെ നടക്കുന്ന പൊതുപ്രവർത്തനങ്ങൾ എന്നൊരു വികാരം ജനങ്ങൾക്കുണ്ടാകുന്നില്ലെങ്കിൽ എൻ്റെ ശത്രുക്കളാണ് എന്നെ ദ്രോഹിക്കാനാണ് എന്നെ നശിപ്പിക്കാനാണ് എനിക്ക് നീതി കിട്ടത്തില്ല എന്നൊരു ചിന്താഗതി വന്നാൽ അത് ഇവിടെ അസ്വസ്ഥത വളരും യാതൊരു സംശയവുമില്ല അപ്പം ജനാധിപത്യം യഥാർത്ഥത്തിൽ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും പരസ്പരമുള്ള വിശ്വാസത്തോടു കൂടിയിട്ടുള്ളൊരു പ്രവർത്തനമായിരിക്കണം ഇത് തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന ആ വലിയ നേതാവിന്റെ പൊതുപ്രവർത്തനത്തിലെ നിയമസംഹിത കേരളക്കരയിലെ സാധാരണക്കാരനെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച കുഞ്ഞൂഞ്ഞ് ഏതാവശ്യങ്ങൾക്കും ആരുടെ ആവശ്യങ്ങൾക്കും കൃത്യമായ നടപടിയുണ്ടായിരുന്നു ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയാതെ സാധാരണക്കാരന് താങ്ങും തണലുമായി നിന്ന നേതാവ് ആ മഹാവൃക്ഷത്തിന്റെ തണലിൽ ഉയർത്തെഴുന്നേറ്റതും ഉണർന്നതും നിരവധി ജീവിതങ്ങളാണ് ഓരോരുത്തർക്കും പറയാനുള്ളത് ഓരോ കഥകളാണ് വിലാപയാത്രയിൽ നാം കണ്ടത് ആ മഹാവൃക്ഷത്തിന്റെ ആഴവും പരപ്പുമാണ് വിലാപയാത്ര തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയെത്താൻ 27 മണിക്കൂറാണ് എടുത്തത് 7 വർഷക്കാലം തങ്ങളുടെ സംസ്ഥാനം നയിച്ച ആ നേതാവിനെ അത്ര പെട്ടെന്ന് യാത്രയയക്കാൻ പൊതുജനം അനുവദിച്ചില്ല കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ രാത്രിയെ പകലാക്കി ഒരു നോക്ക് കാണാൻ വഴിയരികിൽ കാത്തുനിന്നു പാർട്ടിയും പോലീസും നിശ്ചയിച്ച എല്ലാ സമയക്രമവും തെറ്റിച്ചുകൊണ്ട് ജനങ്ങളാണ് തങ്ങളുടെ നേതാവിന്റെ യാത്രയയപ്പിന്റെ സമയക്രമം നിശ്ചയിച്ചത്
എന്നിട്ടും കാണാനാകാത്തവർ പതിനായിരങ്ങളാണ്. സ്കൂൾ കാലത്ത് അഖില കേരള ബാലജന സഖ്യത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായി, അക്കാലത്ത് തന്നെ കെ എസ് യുവിലെ സംഘടനാ പ്രവർത്തനം, 1962 കെ എസ് യു ജില്ലാ സെക്രട്ടറിയായി, 69 യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു, 1970 ആദ്യമായി 27 വയസ്സിൽ പുതുപ്പള്ളിയിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തി, സിപിഎമ്മിന്റെ സിറ്റിംഗ് സീറ്റിൽ അട്ടിമറി ജയം നേടി. അന്നത്തെ എംഎൽഎ ഇ.എം. ജോർജിനെ പരാജയപ്പെടുത്തിയാണ് ഉമ്മൻചാണ്ടി നിയമസഭയിലെത്തിയത്. പിന്നീട് പുതുപ്പള്ളി മാത്രമല്ല, രാഷ്ട്രീയ കേരളം തന്നെ കണ്ടത് കുഞ്ഞൂഞ്ഞിന്റെ യുഗമായിരുന്നു. ശേഷം പുതുപ്പള്ളിക്കാർ കുഞ്ഞൂഞ്ഞിനെയല്ലാതെ മറ്റൊരു നിയമസഭാ പ്രതിനിധിയെ തിരഞ്ഞെടുത്തിട്ടില്ല. ജനകീയ മുഖവും സകലരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണൽ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിലാണ് ജനങ്ങൾ ഒന്നടങ്കം കുഞ്ഞൂഞ്ഞ എന്ന തങ്ങളുടെ പ്രിയ നേതാവിനെ നെഞ്ചിലേറ്റിയത്. 1977 ആദ്യ കരുണാകരൻ മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയായി, 82 മുതൽ 86 വരെ ആഭ്യന്തരമന്ത്രിയും 91 ധനമന്ത്രിയുമായി. തുടർന്ന് 2004 വരെ പാർട്ടി ചുമതലകളിൽ കോൺഗ്രസിനെ നയിച്ചു. 2004 എ കെ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതോടെ ആദ്യമായി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായി. പിന്നീട് 2011 മുഖ്യമന്ത്രി പദത്തിലെത്തി. 2006 മുതൽ 2011 വരെ പ്രതിപക്ഷ നേതാവായി. തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരനാണെന്ന് അനുയായികളും എതിരാളികളും വിശേഷിപ്പിക്കുമ്പോഴും ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പ്രിയ നേതാവായിരുന്നു. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആർക്കും ഏതു നേരത്തും സമീപിക്കാം. നേരവും കാലവും ഊണും ഉറക്കവും ആരോഗ്യവും വെടിഞ്ഞ് ജനസേവനത്തിലായിരുന്നു ഈ നാടിന്റെ നായകൻ. പലപ്പോഴും നേരവും കാലവും നിയമങ്ങൾക്കും അപ്പുറത്തേക്ക് സഹായിച്ചതെല്ലാം പിന്നീട് വിനയായി. ഞാൻ ഓപ്പൺ ടു ഓൾ, ആർക്കും ഒരു നിയന്ത്രണവും ഇല്ല, ആർക്ക് വേണേലും വരാൻ കാണാം. ഇപ്പൊ കോവിഡ് സമയത്താണേലും ആർക്ക് വേണേലും എന്നെ വന്ന് കാണാം, സംസാരിക്കുക. നമ്മളിതാണ് പുതുപ്പള്ളി ചെന്നാലും അത് തന്നെയുണ്ട്, ഇതാകും. അപ്പൊ ഓപ്പൺ ടു ഓൾ എന്നുള്ളത് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പല അബദ്ധങ്ങളിൽ ചെന്ന് പെടാം ആരെങ്കിലും. പക്ഷേ ഞാൻ ഈ എല്ലാം എല്ലാവരുടെയും മധ്യത്തിലാകുന്നതുകൊണ്ട് അങ്ങനെ ആർക്കും രഹസ്യമായിട്ട് കണ്ടില്ല. അല്ല, കാര്യമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി പോകാൻ ആർക്കും പറ്റത്തില്ല. കാരണം അവിടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയുന്ന ആളാണ്. ഒടുവിൽ മുഖ്യമന്ത്രി പദത്തിൽ തുടർന്നപ്പോൾ രാഷ്ട്രീയ മാധ്യമ ലോകവും ഈ ജനപ്രിയ നേതാവിനെ വേട്ടയാടി. അപ്പോഴും മനസാക്ഷിയെ മാത്രം ബോധിപ്പിച്ച് ജനസേവനത്തിനിറങ്ങി. ഭാഗത്ത് നിന്നൊരു ചെറിയ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ സാധാരണ ഒരു മനുഷ്യനായിട്ട് ഇരിക്കാനൊക്കെ ഞാൻ അപ്സെറ്റ് ആകും, ഞാൻ വളരെയധികം ഇതാകും. പിന്നെ ഞാൻ എൻ്റെ സ്വഭാവമായിരിക്കത്തില്ല എൻ്റെ ഇത് വരുന്നത്. അതേ സമയത്ത് എനിക്കൊന്നുണ്ട്, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊന്നും പേടിക്കേണ്ട, നമുക്കൊരു ദോഷവും വരത്തില്ല. എന്ത് ആക്ഷേപങ്ങളും ആരോപണങ്ങളും വന്നാലും അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ മനസ്സാക്ഷിയുടെ ശക്തി അതാണ്. അപ്പോൾ ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടാകുന്ന സമയത്തും എനിക്ക് എൻ്റെ മനസ്സാക്ഷി അനുസരിച്ച് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്യാത്ത കുറ്റത്തിനാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്താകും. ഈ വാക്കുകൾ കേരളക്കരയിൽ ഓരോ മലയാളിയുടെ മനസ്സിലും ഇന്നും പ്രതിധ്വനിക്കുകയാണ്.
അദ്ദേഹത്തിന്റെ ബോധ്യങ്ങളായിരുന്നു ഇന്ന് നാം കണ്ട ഓരോ സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും കണ്ണുനീർ. രാഷ്ട്രീയ കേരളം തിരിച്ചറിയുകയാണ് ആ നേതാവിന്റെ ശക്തി. പാർട്ടിക്ക് അകത്തുനിന്നും പുറത്തുനിന്നും രാഷ്ട്രീയ ആക്രമണങ്ങൾ നേരിട്ടപ്പോൾ ആരോപണങ്ങളെയും വിവാദങ്ങളെയും അദ്ദേഹം നേരിട്ടത് ആ ജനപിന്തുണയിലുള്ള വിശ്വാസത്തിലായിരുന്നു. തനിക്ക് ചുറ്റും കൂടി നിൽക്കുന്ന ആ ജനക്കൂട്ടത്തിന്റെ പിൻബലത്തിലായിരുന്നു. ജനങ്ങളാണ് തന്റെ പ്രഥമ പരിഗണനയെന്ന് ആവർത്തിച്ചിരുന്നതിന്റെ പ്രത്യക്ഷ തെളിവായിരുന്നു ജനസമ്പർക്ക പരിപാടി. നേതാക്കന്മാർക്കും പോലീസിനും ഉദ്യോഗസ്ഥർക്കും കൈയും കാലും തളർന്നപ്പോഴും തളരാത്ത മനസ്സുമായി ഒരേ നിൽപ്പിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ഉമ്മൻചാണ്ടി തുണയായത്. ഓരോ പരാതിയും രാപ്പകലില്ലാതെ വായിച്ചെടുത്തു. ഒരു പരാതി പോലും ചവറ്റുകുട്ടയിൽ വീണില്ല. ഊണും ഉറക്കവും ആരോഗ്യവും വെടിഞ്ഞ് സഹപ്രവർത്തകരുടെ വാക്കുകൾ കേൾക്കാതെ ജനങ്ങളോട് സംവദിച്ചു. എന്റെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളാണ്. അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് എന്റെ അറിവ്, എന്റെ സമ്പത്ത്, എന്റെ പരിചയം, എല്ലാം ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരിതാണ്. ഞാൻ പറയും, ഇപ്പൊ ജനസമ്പർക്ക പരിപാടി എല്ലാവരും ധരിച്ചിരിക്കുന്ന ജനസമ്പർക്ക പരിപാടി കൊണ്ട് പ്രയോജനം കിട്ടുന്നത് ഈ വരുന്ന ജനങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏറ്റവും വലിയ പ്രയോജനം കിട്ടുന്ന എനിക്ക് ജനങ്ങളിലേക്ക് ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് പരിഹരിക്കാൻ എന്തൊക്കെയാണ് തടസ്സങ്ങൾ, അത് പരിഹരിക്കണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്, ഈ കാര്യങ്ങൾ എനിക്ക് നേരിട്ട് അനുഭവസ്ഥരിൽ നിന്ന് എനിക്ക് കിട്ടുക. ഇന്ന് കേരളത്തിന് മുന്നിൽ നിൽക്കുന്ന വികസന പ്രവർത്തനങ്ങളിലെല്ലാം ആ ജനനായകന്റെ കയ്യൊപ്പുണ്ട്. ഒരു ദിവസത്തിനിടെ സംസ്ഥാനത്തിന്റെ മുക്കുമൂലയിലും പരിപാടികളിൽ എത്തിപ്പെട്ടതും ചരിത്രമാണ്. സംസ്ഥാനമാകെ ഓടി നടന്ന് ജനസേവനം നയിച്ച ആ നേതാവിനെ കാണാൻ ഇന്ന് സംസ്ഥാനമാകെ ഒരു ജില്ലയിലേക്ക് ഒതുങ്ങിയ കാഴ്ചയായിരുന്നു. ഉമ്മൻചാണ്ടി എന്ന ആ വലിയ മനുഷ്യൻ എത്രത്തോളം ജനഹൃദയങ്ങളിൽ വലുതായിരുന്നുവെന്ന് കേരളക്കരയെ അമ്പരിപ്പിച്ച രാപ്പകലുകൾ, വലിയ നേതാവ് ജീവിതങ്ങൾ പടുത്തുയർത്തിയ കഥകളാണ് എങ്ങും. ഏകാന്തത ഭയമായിരുന്നു അദ്ദേഹത്തിന്, ജനക്കൂട്ടമായിരുന്നു ധൈര്യം. ഏകാന്തതയാണ് എന്നെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത്. എന്നെ ഒരു മുറിക്കകത്തോട്ടിട്ട് ഭക്ഷണമൊക്കെ എന്ത് തന്നെന്ന് പറഞ്ഞാലും 24 മണിക്കൂർ എനിക്ക് അതിനകത്ത് കഴിയാൻ പറ്റത്തില്ല, കാരണം അതേ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു ശീലം പഠിച്ചു വന്ന എനിക്ക് ഇന്നും അത് തുടരുകയാണ്. അത് തുടരുന്ന ഈ രണ്ട് പോസിറ്റീവ് സൈഡുകൂടെ ഞാൻ കാണുന്നുണ്ട്. ഒന്ന്, ആർക്കും എന്നെ കണ്ട് ഒരു രഹസ്യം പറഞ്ഞിട്ട് പോകാനൊക്കെ, രഹസ്യം എന്ന് വെച്ചാൽ ആൾ വന്ന് രഹസ്യം പഠിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർ കാണുമല്ലോ, ഞാൻ സാധിക്കത്തില്ല. രണ്ട്, ഇവരിൽ നിന്നാണ് എൻ്റെ എനിക്ക് കിട്ടുന്ന അറിവുകളും പല നിർദ്ദേശങ്ങളും പരിപാടികളും ഒക്കെ. സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച ഉമ്മൻചാണ്ടിയുടെ അന്ത്യാഭിലാഷം നിറവേറ്റി. ഔദ്യോഗിക ബഹുമതികളില്ലാതെ സാധാരണക്കാരനായി മടക്കം. ഒടുവിൽ ആളാരവങ്ങളില്ലാത്ത ലോകത്തേക്ക്, അവസാന ജനസമ്പർക്കവും കഴിഞ്ഞ വിശ്രമത്തിലേക്ക്. അവസാന കാലത്തും ജനങ്ങളുടെ ആവശ്യത്തിന് മുൻഗണന നൽകിയ ഈ പ്രിയ നേതാവ് ഇനി ജനഹൃദയങ്ങളിൽ മാത്രമല്ല, ഈ കേരളനാടിന്റെ മുക്കും മൂലയും ഈ മുൻ മുഖ്യമന്ത്രിയാൽ ഓർമ്മിക്കപ്പെടും. മണിപ്പൂരിൽ കുക്കി വനിതകളെ ആൾക്കൂട്ടം നഗ്നയാക്കി നടത്തിച്ച് കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതിഷേധം കടുക്കുകയാണ്. മെയ് 4 നടന്ന ദാരുണമായ സംഭവം 2 മാസങ്ങൾക്ക് ശേഷം ദൃശ്യങ്ങൾ വൈറലായതോടെയാണ് നടപടിയുണ്ടാകുന്നത്.
അതിക്രൂരമായ സംഭവത്തിൽ സ്ഥലത്തെ പോലീസും നോക്കുകുത്തിയായി. ബി ജെ പി ഭരിക്കുന്ന മണിപ്പൂരിൽ മെയ്തേ കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ 155 പേരിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. കലാപം നടന്ന് 80 ദിവസം പിന്നിട്ട ശേഷം മിണ്ടാതിരുന്ന പ്രധാനമന്ത്രി ഒടുവിൽ മൗനം മെടിഞ്ഞു. ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ലെന്ന് ഉറപ്പു നൽകുന്നുവെന്ന് മോദി. വൈകിയ വേളയിലുള്ള പ്രധാനമന്ത്രിയുടെ പ്രതികരണവും രാജ്യം ചർച്ച ചെയ്യുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തിന് നാണക്കേടുണ്ടാക്കുന്ന സംഭവം നീതി നിഷേധത്തിന്റെ മണിപ്പൂർ. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തിൽ കലാപം കൊടികുത്തി വാഴുന്നു. മെയ് 4 നടന്ന ഒരു ദാരുണ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ മണിപ്പൂർ കലാപത്തിന്റെ വ്യാപ്തി ചർച്ച ചെയ്യപ്പെടുകയാണ്. മെയ് 4 തലസ്ഥാന നഗരിയായ ഇംഫാലിൽ നിന്ന് 35 കിലോമീറ്റർ അകലെ കാങ്പോച്ചി ജില്ലയിലാണ് സംഭവം നടന്നത്. 2 കൂക്കി വിഭാഗത്തിലെ വനിതകളെ നഗ്നരാക്കി നടത്തി ലൈംഗികാതിക്രമം നടത്തുന്ന ദാരുണമായ ദൃശ്യങ്ങൾ. തുടർന്ന് ഇരുവരെയും കൂട്ടബലാത്സംഗത്തിനിരയാക്കി. സംഭവം നടക്കുമ്പോൾ പോലീസ് സ്ഥലത്തുണ്ടായിരുന്നുവെന്നും ആരും സഹായിക്കാനെത്തിയില്ലെന്നും യുവതികൾ പറയുന്നു. 4 പോലീസുകാർ അവരുടെ കാറിൽ നിന്ന് ഇറങ്ങാൻ പോലും തയ്യാറായില്ല. കലാപകാരികൾക്ക് എല്ലാ സഹായവും നൽകുന്ന സാഹചര്യം. മണിപ്പൂരിൽ മെയ്തേ കൂക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ 155 പേരിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. കലാപം തുടങ്ങിയതിന് പിന്നാലെ മെയ് 4 മെയ്തേ വിഭാഗക്കാരുടെ സംഘം ഫിനോം ഗ്രാമത്തിലെത്തുന്നതിന് മുമ്പായി കൂക്കി വിഭാഗത്തിലെ ഭൂരിപക്ഷം പേരും സ്ഥലം വിട്ടിരുന്നു. എന്നാൽ ഈ 2 സ്ത്രീകൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. പിന്നീട് ഇവരെയാണ് മെയ്തേ സംഘം ആക്രമിച്ചത്. സംഭവം നടന്ന പ്രതിഷേധം വ്യാപകമായതോടെ 2 മാസത്തിനു ശേഷം നടപടിയുണ്ടായി. കേസിലെ പ്രധാന പ്രതി ഹരദാസ് എന്നയാളെ തൗബാല ജില്ലയിൽ നിന്നും പിടികൂടി. വീഡിയോയിൽ പച്ച ഷർട്ട് ധരിച്ചയാളെയാണ് പിടികൂടിയതെന്ന് പോലീസ് വ്യക്തമാക്കി. മെയ് 4 മുതൽ ഇവിടെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. സംഘർഷം ആരംഭിച്ച 2 മാസത്തിലേറെയായി. കൂക്കി വിഭാഗത്തിനെതിരെ മെയ്തേ നടത്തിയത് വൻ അക്രമമായിരുന്നു. വീടുകൾ തീയിട്ടു, നിരവധി പേരെ കൊന്നൊടുക്കി. 50,000-ൽ അധികം പേർക്ക് വീട് വിട്ടിറങ്ങേണ്ടി വന്നു. ക്രിസ്ത്യൻ പള്ളികളും വീടുകളും ഗ്രാമങ്ങളുമെല്ലാം കൊള്ളയടിക്കപ്പെട്ടു. സ്ത്രീ ശരീരങ്ങൾ ആക്രമണങ്ങൾക്ക് പാത്രമായി. മണിപ്പൂർ കത്തിയേരിയുമ്പോൾ പോലും പ്രധാനമന്ത്രി സമാധാന ആഹ്വാനം പോലും നടത്തിയില്ല. വീഡിയോ വൈറലായി രാജ്യത്തിന് പുറത്തേക്ക് പ്രതിഷേധം കനത്തതോടെ പ്രധാനമന്ത്രി മൗനം വെടിഞ്ഞു. इस लोकतंत्र के मंदिर के पास खड़ा हूं तब मेरा हृदय पीड़ा से भरा हुआ है, क्रोध से भरा हुआ है। मणिपुर की जो घटना सामने आई है किसी भी सभ्य समाज के लिए ये शर्मसार करने वाली घटना है। पाप करने वाले, गुनाह करने वाले कितने हैं, कौन है, वो अपनी जगह पे है, लेकिन बेइज्जती पूरे देश की हो रही है। 140 करोड़ देशवासियों को शर्मसार होना पड़ रहा है। मैं सभी मुख्यमंत्रियों से आग्रह करता हूं। മണിപ്പൂരിലെ പെൺകുട്ടികൾക്ക് സംഭവിച്ചത് ഒരിക്കലും പൊറുക്കാനാവില്ല. ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ലെന്ന് ഞാൻ രാജ്യത്തിന് ഉറപ്പു നൽകുന്നു. നിയമം അതിന്റെ എല്ലാ ശക്തിയോടെയും പ്രവർത്തിക്കും. എന്റെ ഹൃദയം വേദനയും കോപവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മണിപ്പൂരിലെ സംഭവം ഏതൊരു പരിഷ്കൃത സമൂഹത്തിനും ലജ്ജാകരമാണ്. ഇങ്ങനെയായിരുന്നു ഗത്യന്തരമില്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ. ഖാസ് കർക്കേ ഹമാരി മാതാഓ ബഹനോ കി രക്ഷാ കേ ലിയേ കഠോർ സേ കഠോർ കദം ഉഠായേ ഘട്ടന ചാഹേ രാജസ്ഥാൻ കി ഹോ, ഘട്ടന ചാഹേ ഛത്തീസ്ഗഡ് കി ഹോ, ഘട്ടന ചാഹേ മണിപ്പൂർ കി ഹോ, ഇസ് ദേശ് മേ हिंदुस्तान के किसी भी कोने में, किसी भी की राज्य सरकार में,
राजनीतिक वाद विवाद से ऊपर उठ करके कानून व्यवस्था का महात्मा, नारी का सम्मान। और मैं देशवासियों को विश्वास दिलाना चाहता हूं, किसी भी गुनहगार को बख्शा नहीं जाएगा। कानून अपनी पूरी शक्ति से, पूरी शक्ति से एक के बाद एक कदम उठाएगा। मणिपुर की इन बेटियों के साथ जो हुआ है, इसको कभी माफ नहीं किया जा सकता है। मई 3 കലാപം പൊട്ടിപ്പുറപ്പെട്ട അന്ന് തന്നെ മെയ്തി വിഭാഗത്തിലെ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്നുവെന്ന ദൃശ്യങ്ങളും വ്യാജ വാർത്തകളും മണിപ്പൂരിൽ ഒട്ടാകെ പ്രചരിച്ചിരുന്നു. 2022 നവംബറിൽ ഡൽഹിയിൽ കൊല്ലപ്പെട്ട ആയുഷി ചൗധരിയുടെ ചിത്രം ഉപയോഗിച്ചായിരുന്നു ഈ വ്യാജ പ്രചാരണം. അതിന് പിന്നാലെയാണ് ദൃശ്യങ്ങളിൽ കണ്ട നടക്കുന്ന കൃത്യം സംസ്ഥാനത്ത് അരങ്ങേറുന്നതെന്നും ചേർത്ത് വായിക്കാവുന്നതാണ്. ദാരുണ സംഭവമെന്ന് പറഞ്ഞൊഴിഞ്ഞത് കൊണ്ട് മാത്രമായില്ല, നിരാലംബരായ ജീവിതങ്ങൾക്ക് കൊന്നൊടുക്കിയ കുരുന്നുകളോട് അനേകം വൃദ്ധജനങ്ങളോട് എന്തു മറുപടി പറയും അധികാരികൾ? സംഘർഷം അവസാനിപ്പിക്കാനും അറുതി വരുത്താനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാര്യമായ ഇടപെടൽ നടത്തിയില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും നോക്കുകുത്തിയായി മാറി. ബംഗളൂരു തടവറയിൽ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനി ജന്മനാട്ടിലെത്തി. ജാമ്യ വ്യവസ്ഥയിൽ സുപ്രീംകോടതി ഇളവ് നൽകിയതോടെയാണ് മദനി കേരളത്തിലെത്തിയത്. വർഷങ്ങൾ നീണ്ട നീതി നിഷേധത്തിന്റെ കഥ പറയാനുണ്ട് ആ പോരാട്ടത്തിന്. നീതി നിഷേധത്തിന്റെ വർഷങ്ങൾ നീണ്ട ദുരിതം അനുഭവിച്ച ആ മനുഷ്യായുസ് പരമോന്നത നീതിപീഠത്തെ സ്തുതിച്ചു. നീതിന്യായ വ്യവസ്ഥയുടെ യശസ്സുയരുന്ന സന്ദർഭമാണിതെന്നായിരുന്നു മദനിയുടെ വാക്കുകൾ. രോഗാവസ്ഥയിലായ മദനി ചികിത്സയ്ക്ക് പോകുന്ന ദിവസങ്ങളിലൊഴികെ അൻവറാശ്ശേരിയിൽ തങ്ങും. നീതി നിഷേധങ്ങളുടെ ഒരു മനുഷ്യായുസിന്റെ കഥ. നിയമസംഹിതകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യയിൽ അതേ നിയമത്തിന്റെ ആനുകൂല്യം പറ്റാനാകാതെ സ്വതന്ത്ര ഇന്ത്യയിൽ ഇത്രയും അധികം കാലം വിചാരണ തടവുകാരനായി ജീവിക്കുന്ന ഒരേ മനുഷ്യനാകാം അബ്ദുൽ നാസർ മദനി. 1998 March 31 വിചാരണ തടവുകാരനായി മദനിയെ തമിഴ്നാട് ജയിലിൽ അടച്ചത്. 1998 കോയമ്പത്തൂർ സ്ഫോടന പരമ്പര കേസുമായി ബന്ധപ്പെട്ട് ചെയ്ത ഈ അറസ്റ്റിനെ തുടർന്ന് മദനി വിചാരണ തടവുകാരനായി ജയിലിൽ കിടന്നത് 9 വർഷം. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ മാത്രം ജീവിതത്തിലെ 3287 ദിവസങ്ങളാണ് നഷ്ടപ്പെടുത്തേണ്ടി വന്നത്. ജനാധിപത്യ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് നീണ്ട നീണ്ട തെരുവ് പ്രസംഗങ്ങൾ നടത്തുന്ന ഇതേ ഇന്ത്യയിൽ താൻ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ മാത്രമാണ് ഈ 3287 ദിവസങ്ങൾ എടുത്തത്. ഈ നീതി നിഷേധം പ്രസക്തമാകുന്നത് സംജോത എക്സ്പ്രസ് സ്ഫോടന കേസിലും മക്ക മസ്ജിദ് സ്ഫോടന കേസിലും അജ്മീർ ദർഗ കേസിലുമെല്ലാം സ്വാമി അസീമാനന്ദയെ പോലുള്ളവരെ വെറുതെ വിട്ട ഇന്ത്യയിലാണെന്ന് ഓർക്കണം. സംജോത സ്ഫോടന കേസിൽ അസീമാനന്ദയ്ക്കെതിരെ കൃത്യമായ തെളിവുണ്ടായിട്ടും കോടതിയിൽ കേസ് വാദിക്കുന്നതിൽ NIA പിന്മാറുകയായിരുന്നുവെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഉദ്യോഗസ്ഥൻ ദ വയറിനോട് വെളിപ്പെടുത്തിയിരുന്നു. വിചാരണ കാലയളവിൽ മദനി അനുഭവിച്ചത് ദുരിതങ്ങളായിരുന്നു. വർഷങ്ങളായി വിചാരണ തടവുകാരനായി കഴിയുന്ന മദനിക്ക് അസുഖബാധിതയായി കഴിയുന്ന മാതാവിനെ കാണാനും സ്വന്തം ചികിത്സയ്ക്ക് പോകാൻ പോലും അവകാശമുണ്ടായിരുന്നില്ല. ഒടുവിൽ കിടപ്പിലായ പിതാവിനെ കാണാൻ എത്തിയപ്പോഴോ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലാക്കുകയും ചെയ്തു. 1998 March 31 അബ്ദുൽ നാസർ മദനിയെ വീട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യാനുള്ള കാരണം പോലും പോലീസ് പറയാൻ തയ്യാറായില്ല. ഏപ്രിലിൽ മദനിയെ കോഴിക്കോട് ജില്ലാ കോടതിയിൽ പോലീസ് ഹാജരാക്കി. 1992 February കോഴിക്കോട് വെച്ച് നടത്തിയ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിലാണ് കേസെന്ന് പോലീസ് വാദിച്ചു. 1998 February 14 നടന്ന കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ മദനിക്ക് പങ്കുണ്ട് എന്നായി പിന്നീട് അദ്ദേഹത്തിന്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റം. കേരളത്തിലെ ജയിലിലായിരുന്ന മദനിയെ കോയമ്പത്തൂർ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് ജയിലിലേക്ക് മാറ്റി. ജാമ്യം നിഷേധിക്കപ്പെടുന്നത് ഉറപ്പാക്കാൻ മദനിക്ക് മേൽ NSA എന്ന ദേശീയ സുരക്ഷാ നിയമം ചുമത്തി. ഇതിനിടെ മദനിയുടെ ഭാര്യ സുപ്രീംകോടതിയെ സമീപിക്കുകയും സർക്കാരിനെതിരെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. കാര്യമായ തെളിവുകളൊന്നും ഹാജരാക്കാൻ സർക്കാർ പരാജയപ്പെട്ടതോടെ മദനിക്കെതിരായ കുറ്റങ്ങൾ സുപ്രീംകോടതി റദ്ദ് ചെയ്തു. പക്ഷേ നീതി മദനിക്കൊപ്പം അവിടെയും നിലകൊണ്ടില്ല. അങ്ങനെ കോയമ്പത്തൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് 1998 March 31 എറണാകുളത്ത് നിന്നും അറസ്റ്റിലാകുന്ന മദനി തമിഴ്നാട്ടിലെ ജയിലിൽ വിചാരണ തടവുകാരനായി നീണ്ട 9 വർഷം കിടന്നു.
ഒടുവിൽ 2007 ഓഗസ്റ്റ് 1-ന് കുറ്റക്കാരനല്ലെന്ന് കണ്ട് മദനിയെ പ്രത്യേക കോടതി വെറുതെ വിട്ടു. 2008 ജൂലൈ 25-ന് ബാംഗ്ലൂരുവിൽ നടന്ന 9 ബോംബ് സ്ഫോടന പരമ്പരയിൽ 3 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ബാംഗ്ലൂരു സിറ്റി ഹോസ്പിറ്റലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമുണ്ടായ ഇരട്ട സ്ഫോടനങ്ങളുടെ മുഖ്യ സൂത്രധാരനെന്ന് ആരോപിച്ചാണ് മദനിയെ കസ്റ്റഡിയിൽ എടുത്തത്. 4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കുമെന്നാണ് 2014 കർണാടക സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചത്. എന്നാൽ 7 വർഷത്തിലേറെയായി മദനിയുടെ വിചാരണ ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല. ഈ കേസിന്റെ വിചാരണ അവസാനിക്കും വരെ ബാംഗ്ലൂരു നഗരം വിട്ടുപോകരുതെന്നായിരുന്നു മദനിയുടെ ജാമ്യത്തിലെ പ്രധാന വ്യവസ്ഥകളിലൊന്ന്. April 17-ന് കേരളത്തിൽ പിതാവിനെ കാണാൻ വരാൻ സുപ്രീംകോടതി മദനിക്ക് ജാമ്യം അനുവദിച്ചെങ്കിലും പോലീസ് അകമ്പടിയോടെ കേരളത്തിലെത്താൻ 60 ലക്ഷം രൂപയാണ് ചിലവിനായി കർണാടക സർക്കാർ മദനിയോട് വഹിക്കാൻ ആവശ്യപ്പെട്ടത്. ഈ വലിയ തുക വഹിക്കാൻ കഴിയാതെ വന്നതോടെ കേരളത്തിലേക്കുള്ള യാത്രയും മുടങ്ങിയിരുന്നു. ഒടുവിൽ നീതി പുലർന്നു. April 14-ൽ നൽകിയ ജാമ്യത്തിലെ വ്യവസ്ഥയ്ക്ക് സുപ്രീംകോടതി ഇളവ് നൽകി. ബാംഗ്ലൂരു വിട്ടുപോകരുതെന്ന വ്യവസ്ഥ മാറ്റിയ ജസ്റ്റിസ് A.S. ബോപ്പണ്ണ, ജസ്റ്റിസ് M.M. സുന്ദരേഷ് എന്നിവരടങ്ങിയ ബെഞ്ച് ജന്മനാടായ കൊല്ലത്തെ കരുനാഗപ്പള്ളിയിലേക്ക് പോകാൻ അനുവാദം നൽകി. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി. നീതിനിഷേധത്തിന്റെ വർഷങ്ങൾ നീണ്ട ദുരിതമനുഭവിച്ച ആ മനുഷ്യായുസ് പരമോന്നത നീതിപീഠത്തെ സ്തുതിച്ചു. നീതിന്യായ വ്യവസ്ഥയുടെ യശസ്സുയരുന്ന സന്ദർഭമാണ് ഇതെന്നായിരുന്നു മദനിയുടെ വാക്കുകൾ. ന്യായ സംവിധാനത്തിന്റെ യശസ് വാനോളം ഉയരുന്ന വണ്ണമുള്ള ഒരു തീരുമാനമാണ് കോടതികളിൽ നിന്നുണ്ടായത്. അതിൽ വളരെയധികം സന്തോഷവും നന്ദിയും ഉണ്ട്. ഒരുപാട് ആളുകളുടെ പിന്തുണയും പ്രാർത്ഥനയും കിട്ടിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ക്രിയാറ്റിൻ 10 മേലെ തന്നെ നിൽക്കുകയാണ്. പിന്നെ BP വളരെ കൂടുതലാണ്. അതെന്തും ഒരു കൺട്രോളിലേക്ക് വന്നിരുന്നില്ല. പോയിട്ട് ട്രീറ്റ്മെന്റുകൾ തുടങ്ങാം, നോക്കാം. നീണ്ട കാത്തിരിപ്പിന് ശേഷം നാട്ടിൽ മടങ്ങിയെത്തിയ മദനി വാപ്പ അബ്ദുൽ സമദ് മാസ്റ്ററിന്റെ നെറ്റിയിൽ ചുംബനം നൽകിയപ്പോൾ ഇരുവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. ചികിത്സയ്ക്ക് പോകുന്ന ദിവസങ്ങളൊഴികെ അൻവറാശേരിയിൽ തങ്ങാനാണ് തീരുമാനം. 15 ദിവസത്തിലൊരിക്കൽ വീടിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന ജാമ്യവ്യവസ്ഥയുമുണ്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കർണാടക പോലീസിന് കൈമാറണം. ചികിത്സാ ആവശ്യത്തിന് കൊല്ലം ജില്ല വിടാനും അനുവാദമുണ്ട്. എറണാകുളത്തെ ചികിത്സ കണക്കിലെടുത്താണ് കോടതിയുടെ ഈ തീരുമാനം. 2022 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് നമ്മൾ അറിഞ്ഞു. നൻപകൽ നേരത്തെ മയക്കത്തിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം. തികച്ചും വ്യത്യസ്ത വേഷത്തിൽ മമ്മൂട്ടി എന്ന നടന്റെ അഭിനയ മികവ് ഇത്തവണയും നാം കണ്ടു. നൻപകൽ നേരത്തെ മയക്കം തന്നെയാണ് മികച്ച ചിത്രം. മികച്ച നടിയായി വിൻസി അലൂഷ്യസിനെയും തിരഞ്ഞെടുത്തു. രേഖയിലെ അഭിനയത്തിനാണ് വിൻസിക്ക് പുരസ്കാരം. ശക്തമായ സ്ത്രീ കഥാപാത്രത്തിലൂടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിൻസി ഇതുവരെ നാം കണ്ടു ശീലിക്കാത്ത സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രകടനങ്ങളാണ് പുറത്തെടുത്തത്. അറിയിപ്പ് സംവിധാനം ചെയ്ത മഹേഷ് നാരായണനാണ് മികച്ച സംവിധായകൻ. കുടുംബജീവിതത്തിനും സാമൂഹ്യസ്ഥിതിക്കും നൽകുന്ന അറിയിപ്പായി തന്നെയാണ് ചിത്രം പ്രേക്ഷകർക്ക് മുൻപിലെത്തിച്ചത്. മലയാളക്കരയെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത നാ താൻ കേസുകൂട് മികച്ച ജനപ്രിയ ചിത്രമായും തിരഞ്ഞെടുത്തു. കുഞ്ചോക്കബോബനും അലൻസിയറിനും പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചിട്ടുണ്ട്. നാട്ടുകാര്യം പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശകലനവുമായി അടുത്ത ഞായറാഴ്ച രാത്രി 8 മണിക്ക് വീണ്ടും കാണാം. നമസ്കാരം.